ഹലോ ഡിയേഴ്സ് പ്ലസ് ടു ഹയർ സെക്കൻഡറി എക്സാമിനെക്കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഇപ്രാവശ്യത്തെ ഹയർ സെക്കൻഡറി എക്സാം മാർച്ച് മുപ്പതിന് സ്റ്റാർട്ട് ചെയ്യുന്നു ഏപ്രിൽ ഇരുപത്തി രണ്ട് വരെ ആയിരിക്കും നിങ്ങളുടെ എക്സാം ഗ്യാപ്പുള്ള നല്ലൊരു ടൈം ടേബിൾ നമുക്ക് ഇപ്രാവശ്യം പ്രതീക്ഷിക്കാം എക്സാമിനെക്കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടിയത് കൊണ്ട് വളരെ ഇൻറ്റൻസീവായി നിങ്ങൾ ഇനി പഠിച്ചു തുടങ്ങണം കാരണം എക്സാം മാർച്ച് മുപ്പത് മുതലാണ് അതിനോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ടൈം ടേബിൾ പറഞ്ഞു കഴിഞ്ഞു പ്രാക്ടിക്കൽ എക്സാം ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മുതൽ മാർച്ച് പതിനഞ്ച് വരെയാണ് അതായത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മോഡൽ എക്സാം ഫെബ്രുവരി ആദ്യം മുതൽ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിനി പഠിക്കാൻ ഒരു മാസം മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ജാനുവരി ഒരു മാസം നിങ്ങൾ വളരെ കെയർഫുള്ളായി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ മറ്റൊരു കാര്യം നമ്മൾ ഓർമ്മിക്കുക ജാനുവരി ലാസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ആണ് അപ്പോൾ ഇംപ്രൂവ് ചെയ്യുന്നവർക്ക് അതും ഇതിനിടയിൽ കൂടെ പഠിച്ചെടുക്കണം മാർച്ച് പതിനഞ്ചിന് പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് മോഡൽ എക്സാമിൻ്റെ ഡേറ്റ് പറഞ്ഞേക്കുന്നത് മാർച്ച് പതിനാറ് മുതൽ മാർച്ച് ഇരുപത്തി വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി അധികം സമയം ഒന്നുമില്ല വളരെ കെയർഫുള്ളായി എല്ലാവരും പഠിക്കുക ടൈം ഷെഡ്യൂൾ അനുസരിച്ച് ഓരോ കാര്യങ്ങളും ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതിനോടൊപ്പം നമുക്കും ഓടിയെത്തണം അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ക്രിസ്മസ് ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞു നമ്മളൊന്ന് റിലാക്സ് ചെയ്തു ഇനി ഇന്നു മുതൽ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന സമയം വളരെ ഇൻറ്റൻസീവ് സ്റ്റഡി തന്നെ നടത്തുക അല്പം പോലും നിങ്ങളുടെ സമയം പാഴാക്കരുത് എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സമയം നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതൊരു സ്റ്റഡി ലീവായി തന്നെ എടുക്കുക പഠിച്ചു തുടങ്ങുക നല്ല മാർക്ക് എല്ലാവരും സ്കോർ ചെയ്യുക ഈ തിരക്കിനിടയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ മൺ ഡേയ്സും ഞാൻ നിങ്ങളോടുകൂടെ റിവിഷനായിട്ട് കാണും ഇനിയുള്ള പോർഷൻസ് കൂടെ ഞാനൊന്ന് എടുത്തു തരും കാരണം ഇപ്രാവശ്യം നമുക്ക് ഫോക്കസ് ഏരിയ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ പോരാ ഫുൾ പോർഷനും പഠിക്കണം ഫുൾ പോർഷനും പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓരോ യൂണിറ്റായി യൂണിറ്റ് വൈസ് റിവിഷനും ഒക്കെ നൽകാം നിങ്ങൾ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങാം ഓക്കെ വിജയം നിങ്ങളോടൊപ്പമായിരിക്കും ബെസ്റ്റ് വിഷസ്